സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രാജ്യത്വവും സാമ്രാജ്യവും ഏറ്റുവാങ്ങാൻ പോയ ഒരു പ്രഭുവിനെ ഇന്നലെ ലൂക്ക വരച്ചിട്ടു, അവന്റെ ഭൃത്യരെയും. ആ പ്രഭു രാജാവാകുന്നത് പലർക്കും ഹിതകരമായിരുന്നില്ല. അവർ അവനെതിരെ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും പരാതികളും നിരത്തുന്നു. എന്നിട്ടും അവൻ രാജാവായി. ഇനി അവന്റെ ശത്രുക്കൾക്ക് ചിതറി ഓടാനേ നിവൃത്തിയുള്ളൂ. സങ്കീർത്തനം 2 പറഞ്ഞതുപോലെ, ഇന്നിതാ നാഥൻ ജെറുസലേമിനെ പ്രതി കണ്ണീരിൽ കുതിർന്ന് വിലപിക്കുകയാണ്. ലൂക്ക 19:41-44. അവൾ എങ്ങനെ വിദേശീയ ശക്തികളുടെ കയ്യിൽ ചിതറിക്കപ്പെടുമെന്ന് നാഥൻ പറയുന്നു. പഴയ നിയമത്തിലുടനീളം ഈ സൂചനയും അനുഭവങ്ങളും സാധാരണമാണ്. ഇസ്രായേൽ ദൈവവുമായുള്ള ഉടമ്പടി സ്നേഹത്തെ തെറ്റിക്കുമ്പോൾ അവർ ചുറ്റുമുള്ള ജനതകളുടെ കേവലം ഭൗമികമായ ഒരു ശൈലിയിലേക്ക് തരം താഴ്ന്നു പോകും. അങ്ങനെ തങ്ങളെ തന്നെ തരം താഴ്ത്തിയവർ ചുറ്റുമുള്ളവരുമായിട്ട് കലഹിക്കുകയും അശാന്തമാവുകയും പ്രതിസന്ധികളിലേക്കും മാരകമായ യുദ്ധങ്ങളിലേക്കും കൂപ്പൂത്തുകയും ചെയ്യുന്നു. നാഥൻ ഇവിടെ വിലപിക്കുന്നത് ആസന്നമായ റോമൻ ആക്രമണത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ ഇസ്രായേലിന്റെ പഴയ നിയമ ചരിത്രത്തിൽ ഇത് സർവ്വസാധാരണമായൊരു സംഭവചക്രം തന്നെയാണ്. നാഥൻ ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയതിന് പിന്നാലെയാണ് ഈ വിധം കണ്ണീറുതിർക്കുന്നത്. രാജാവായവൻ തന്റെ നഗരത്തിലേക്ക് വരുന്നു. മുന്നേ ആ ഉപമ പറഞ്ഞതുപോലെ എല്ലാവർക്കും അതത്ര രസിക്കുന്നില്ല, ഡിലൈറ്റഡ്. അവർ അതുകൊണ്ട് തന്നെ ആർപ്പുവിളിക്കുന്ന ജനക്കൂട്ടത്തെ ശാസിക്കുന്നു, അവരെ നിശബ്ദരാക്കാൻ നാഥനോട് പറയുകയും ചെയ്യുന്നു. നാഥൻ ആ സമയം പറയുന്നത് നമ്മൾ പ്രഘോഷിക്കാതിരുന്നാൽ പ്രപഞ്ചമാകെ ദൈവത്തെ പ്രഘോഷിക്കുമെന്നാണ്. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സത്യത്തെയും സൗന്ദര്യത്തെയും സ്തുതിയെയും നാം മനഃപൂർവ്വം ധിക്കാരത്തോടെ തള്ളിക്കളയുകയാണോ എന്നാണ് ഈ ചോദ്യത്തിന്റെ കാതൽ. ലൂക്ക 13:31-35, ഇതിനു മുൻപ് നാഥൻ ജെറുസലേമിനെ പ്രതിപലപിക്കുമ്പോൾ പറഞ്ഞിരുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ ഇനി പറയുന്ന കാലത്തോളം എന്നെ കാണില്ല എന്ന്. ഇന്നിതാ രാജാവായവൻ തന്റെ നഗരത്തിലേക്ക് വരുമ്പോൾ ജനം അവനെ വരവേൽക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നിട്ടും ജെറുസലേം ആകെ മാനസാന്തരപ്പെട്ടു എന്ന് ഇനിയും പറയാറായിട്ടില്ല. എന്ന് മാത്രമല്ല, നാഥനെതിരെ അക്രമോത്സുകമായി അവർ കടന്നു ചെല്ലുകയും ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ അവൻ ജെറുസലേമിനെ പ്രതി വീണ്ടും കണ്ണീരുതിർക്കുന്നത്. ഈ രാജാവ് എന്നത് നമ്മുടെ ഹൃദയത്തിൽ വന്ന് കൊട്ടുന്ന, നമുക്കായി തന്നെ തന്നെ തുറന്നിടുന്ന നാഥനാണെന്ന് മനസ്സിലാക്കി, ജെറുസലേം എന്നത് ക്രിസ്തുനാഥനെ കൊട്ടിയടച്ചു കളയുന്ന നമ്മളുമാണെന്ന് മനസ്സിലാക്കിയാൽ ഈ സുവിശേഷ ഭാഗം വളരെ തന്മയത്വമുള്ളതായി നമുക്ക് തിരിച്ചറിയാനാകും. ദൈവം എല്ലായ്പ്പോഴും തന്റെ അടയാളങ്ങൾ വിടർത്താറുണ്ട്. എന്നാൽ നാം അതൊക്കെ കണ്ട് അനുഭവിച്ചിട്ടും ദൈവോചിതമായ തീരുമാനങ്ങളിലേക്ക് പലപ്പോഴും എത്തിച്ചേരാറില്ലല്ലോ. ഇതാണ് നാഥന്റെ കണ്ണീരിറ്റാൻ ഇടയാക്കുന്ന അവിടുത്തെ ഹൃദയവേദന. സൃഷ്ടി ആകമാനം അറിയുകയും നന്നായി പ്രഘോഷിക്കുകയും ചെയ്യുന്ന ദൈവിക സ്നേഹത്തെ നമ്മൾ കണ്ടറിഞ്ഞിട്ടും പലപ്പോഴും തള്ളിക്കളയാറുണ്ട്. യെശയ്യാ 1 രോദനം പോലെ, ഇന്ന് സങ്കീർത്തനം 149 ഇതുപോലെ സൃഷ്ടാവായ ദൈവം എങ്ങനെ നമ്മുടെ രാജാവാകുന്നു എന്നൊരു തലത്തെയാണ് സ്പർശിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ചവൻ തന്നെയാണ് നമ്മുടെ രാജാവായവൻ. സൃഷ്ടി, ക്രിയേഷൻ, പിന്നെ രക്ഷ, റിഡംഷൻ എന്ന ദൈവിക ചരിത്രവീതിയിൽ, രക്ഷാകര ചരിത്രത്തിൽ മനുഷ്യൻ എങ്ങനെ ദൈവത്തിന്റെ സഹപ്രവർത്തകനും കോവർക്കർ, ശക്തരായ അനുവർത്തകരും ആക്റ്റീവ് ഏജന്റ്സ് ആകുന്നു എന്നതിന്റെ സൂചനയാണിത്. ഇന്നലെ നാം കണ്ട ഉത്തമരായ ദാസരെ പോലെ ദൈവം ഉന്നതനായ രാജാവായിരുന്നിട്ടും തന്റെ എളിയ ജനത്തിൽ അവൻ ആനന്ദിക്കുന്നു, ഡിലൈറ്റ്. നാം പലപ്പോഴും അവനിൽ ആനന്ദിക്കാറില്ലെങ്കിലും എളിയവർക്ക് ഉയർച്ചയും അധികാരങ്ങളും അവൻ കയ്യേൽപ്പിക്കുകയും ചെയ്യുന്നു. അവന്റെ രാജകീയ പ്രവേശം അവൻ നടത്തുന്നത് കഴുത കുട്ടിയുടെ മേലിരുന്നുകൊണ്ടാണല്ലോ. രാജകീയമെങ്കിലും എളിമയാർന്നതാണ് അവിടുത്തെ പ്രൗഢഭാവങ്ങൾ, റീഗൽ യറ്റ് ഹംബിൾ. ഇതേ രാജകീയമായ ദൗത്യത്തിലേക്കാണ് ദൈവം തന്റെ എളിയവരെ പങ്കുചേർക്കുന്നത്. നാമെല്ലാം ഒരേ സമയം രാജാക്കന്മാരും എളിയദാസരുമാണ്. ആ വഴി മാത്രമേ ദൈവത്തിന്റെ അജയ്യമായ ശക്തി ലോകത്തിന്റെ മുൻപിൽ നമുക്ക് അവതരിപ്പിക്കാനാകൂ, ലോകത്തെ ദൈവത്തിനായി നേടാനാകൂ. ഈ എളിയ മനുഷ്യർ യുദ്ധോത്സുകരായി പടയാളികളായി മാറുന്ന ഒരു പടപ്പാട്ട് കൂടിയാണ് സങ്കീർത്തനം 149 എന്ന് ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നല്ലോ. എ വോർ സോങ് ഓഫ് ദി സെയിന്റ്സ്. ദൈവാത്മാവിന്റെ പടക്കോപ്പുകളാണ് നാം അണിയുന്നത്, എഫേസ്യർ 6:10. അനശ്വരമായ ആത്മീയമായ പടക്കോപ്പുകളാണ് നമുക്കുള്ളത്, 2 കൊരിന്ത്യർ 10:11. അവരന്റെ ഉയിരെടുക്കുന്ന ആയുധമോ സാഹസങ്ങളോ നമുക്കില്ല. നമ്മുടെ ആയുധങ്ങളെല്ലാം ക്രിസ്തുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലും പുതുരൂപം പ്രാപിച്ചവയാണ്. നമ്മെ ദൈവമക്കളാക്കി തീർത്ത ജ്ഞാനസ്നാനം വഴി, നിരന്തരമായ ആത്മപരിവർത്തനം അനുവർത്തിച്ചുകൊണ്ട് മാത്രമേ ഈ വഴി നമുക്ക് നേടാനാകൂ, ലോകത്തെ മുഴുവൻ ദൈവത്തിലേക്ക് ചേർത്ത് വയ്ക്കാനാകൂ. സ്നേഹത്തിൽ ലോകത്തെ ചേർത്തുകൊണ്ട് നാം മുഴുവൻ ലോകത്തോടും സുവിശേഷം പ്രസംഗിക്കും. ദൈവത്തിന്റെ ഈ ദാസർ, തിന്മയ്ക്കെതിരെ പട നയിക്കുന്നവർ, ദൈവത്തിന്റെ എഴുതപ്പെട്ട വിധിന്യായത്തെ, മിഷ്പാത് കത്തോബ്, പ്രാവർത്തികമാക്കുമെന്നാണ് സങ്കീർത്തനം പറയുന്നത്. അലംഘനീയമായ അവിടുത്തെ ഉടമ്പടി സ്നേഹത്തിന്റെ നിലയ്ക്കാത്ത വചനധാരയാകണം ഈ ലിഖിതം.
ഇന്ന് യോഹനാൻ അപ്രകാരം ഒരു വചന ചുരുൾ കാണുന്നുണ്ട്. വെളിപാട് 5:1-10 വരെ അപ്പുറവും ഇപ്പുറവും എഴുതിയ നിറഞ്ഞൊഴുകുന്ന ഒരു വചനധാര, ദൈവത്തിന്റെ ഹൃദയ രഹസ്യങ്ങൾ തിങ്ങുന്ന ഒരു ചുരുൾ. കുഞ്ഞാടിന് മാത്രമേ അത് തുറക്കാനും നിവർത്താനുമുള്ള യോഗ്യതയും ശക്തിയുമുള്ളൂ. ഇതാര് തുറക്കുമെന്ന് ശ്രീഹ കണ്ണീരണിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം മുഴങ്ങിക്കേട്ടു, ഇതാ യൂദായുടെ സിംഹം വരുന്നുണ്ട്, അവൻ ഈ ചുരുൾ നിവർത്തും. പക്ഷെ ശ്രീഹ കണ്ണുയർത്തി നോക്കുമ്പോൾ കണ്ടതൊരു സിംഹത്തെയല്ല, കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടിനെയാണ്. പഴയ ഇസ്രായേലിന്റെ വീരുറ്റ സമരോത്സുകമായ മിശിഹ സങ്കല്പങ്ങളെ യഥാർത്ഥ മിശിഹ തകിടം മറിക്കുന്നുവെന്നാണ് അർത്ഥം. തന്റെ ജീവിതവും മരണവും ഉദ്ധാനവും കൊണ്ട് അവിടുന്ന് ഇതിനെ പാകപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് സിംഹം കുഞ്ഞാടായി പോയത്. പക്ഷേ ഈ കുഞ്ഞാട് അത്ര ചില്ലറക്കാരനല്ല. ദൈവത്തിന് ലഭിക്കുന്ന ആരാധന തന്നെയാണ് ഇവിടെ കുഞ്ഞാടിന് നൽകപ്പെടുന്നത്. കാരണം അവൻ ദൈവവും മനുഷ്യനുമായ ക്രിസ്തുനാഥൻ തന്നെയാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ഗീതം ഇന്നലെ വെളിപാട് 4 പാടിയെങ്കിൽ ഇന്നിതാ ഒരു പുതിയ ഗീതം രക്ഷകനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുകയാണ് വെളിപാട് 5. സങ്കീർത്തനം 149 ഇതുപോലെ ഒരു പുതിയ ഗീതമാണെന്ന് മറക്കില്ലല്ലോ. ഷിറാദാഷ, തന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുകയാണ് ദൈവം. തേറ്റകളും നഗമുനകളുമില്ലാതെ തന്നെ നമ്മെ സ്നേഹത്തിൽ കൊളുത്തി വലിക്കുന്ന ഒരു കുഞ്ഞാടായ ദൈവം. Thank you.